എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടിക്ക് പകരമായിട്ട് ഒരു മാർഷൽ ആർട്സിനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഈ തച്ചോളി വർഗീസ് ചേക്കവർ എന്നുള്ള മോഹൻലാലിന്റെ ആക്ഷൻ സിനിമയിൽ മോഹൻലാലിന് പകരമായിട്ട് ഒരു മാർഷൽ ആർട്സിന്റെ ആർട്ടിസ്റ്റിനെ കൊണ്ടായിരുന്നു അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കും. തീർച്ചയായും അത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുംഫു മാസ്റ്റർ എന്നുള്ള പുതിയ മലയാള സിനിമ ഒന്ന് കണ്ടുനോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ആ രണ്ട് സിനിമകളും എത്രമാത്രം ബോറായി മാറിയേനെ എന്നുള്ളത്. ശരിക്കും മലയാള സിനിമ കുറെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, പുതിയ തരത്തിലുള്ള പരീക്ഷണ സിനിമകൾ വരുന്നുണ്ട് എന്നെല്ലാം വളരെ സന്തോഷം നൽകുന്നതായിരിക്കും. ആക്ഷൻ രംഗങ്ങൾ കൂടുതലുള്ള ആക്ഷൻ പ്രമേയമായങ്ങളായിട്ടുള്ള സിനിമകൾ കടന്നു വരുന്നു എന്നുള്ളത് നമുക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. അതിൽ പരീക്ഷണം എന്നുള്ള നിലയിൽ ഈ സിനിമയെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് വലിയ കുറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ അതിനെ നമ്മളൊരു ആസ്വാദിക്കുന്ന ആ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നു. കുംഫു മാസ്റ്ററിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മാർഷൽ ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിനയം എന്നുള്ള സാധനം ഇല്ല. ശരിക്കും പറഞ്ഞാൽ സിനിമ ആദ്യത്തെ കുറെ സമയം എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ട്രാവൽ ഉള്ളതാണ്. ലോക്ക്ഡൌൺ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ബോറടിച്ച് ഭണ്ടാരടങ്ങിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ചെറിയ യാത്ര പോയ പ്രതീതിയൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടും. അത് നമ്മളുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് മണാലിയൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നല്ല കുറച്ച് വിഷ്വൽസ്, ടെക്നിക്കലിയും അതുപോലെ വിഷ്വൽസിന്റെ കാര്യത്തിലെല്ലാം സിനിമ മികച്ചു നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്നത് ഈ അഭിനയം തന്നെയാണ്. നല്ലൊരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നമുക്ക് റിയാലായിട്ട് തോന്നുന്ന ഒരു തരത്തിലുള്ള സീനുകൾ സിനിമയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. സിനിമയിലെ നായകനാണെങ്കിലും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്ഥായി ഭാവമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ യാതൊന്നും തന്നെ വരുന്നില്ല. ഒരേ മുഖഭാവമാണ് എല്ലാ സീനുകളിലും. ഫൈറ്റിലും കരയുന്ന സമയത്തും ചിരിക്കുന്ന സമയത്തും എല്ലാം ഒരേ ഭാവം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബോറായിട്ട് അനുഭവപ്പെടും. ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗ് പ്ലസ് മാർഷൽ ആർട്ടിന്റെ ഒരു എന്താ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സാധനമാണ് ഈ കുംഫു മാസ്റ്റർ എന്നുള്ള സിനിമ. എന്നാൽ നല്ലൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. വിഷ്വൽസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിലാണ്. നമുക്ക് മിസ് ചെയ്യുന്ന പ്രധാന കാര്യം അഭിനയിക്കാൻ അറിയാവുന്ന അഭിനേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലേക്ക് അതിന്റെ ഒരു ഫീല് കിട്ടാതെ പോകുന്നു. ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ നായകൻ കടന്നു പോകുമ്പോഴും നമ്മൾക്ക് അതിന്റെ ഒരു പ്രതിഫലനം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നില്ല. നായകൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടേതാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ല. ഒട്ടും തന്നെ റിലേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്നും പറയാം. പക്ഷേ സിനിമ പല ഈ പറഞ്ഞ പോലെ പല മേഖലകളിലും കുറച്ച് മികച്ചു നിൽക്കുന്നു എന്നും പറയാം. തീരെ മോശമെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്ന് കണ്ടുപോകാനുള്ള വകുപ്പെല്ലാം സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റ് സീൻസ് എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുണ്ട്. പക്ഷേ മിസ് ചെയ്യുന്ന സാധനം ഇതാണ്, അഭിനയമാണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഒന്ന് സിനിമ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ചു പോകാൻ കഴിയുമായിരുന്നു. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിനിമ നിർത്താനുള്ള പ്രവണത നമുക്ക് കൂടുതൽ. സിനിമ അവസാനം വരെ കാണുന്നവരെ സംബന്ധിച്ച് നല്ല ക്ഷമയുള്ളവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ക്ഷമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും നമുക്ക് സിനിമ കാണാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കുംഫു മാസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് തെറി വിളിക്കരുത്, അഭിപ്രായം എന്തായാലും പറയുക. ഓക്കെ, താങ്ക്സ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.